യുദ്ധം കാരണം ജന്മനാട് ഉപേക്ഷിക്കേണ്ടി വരുന്ന മനുഷ്യർ നിരവധിയാണ്. അഭയം നൽകിയ നാട്ടിൽ പരാതികൾ ഇല്ലാതെ ജീവിക്കുമ്പോഴും വീട്ടിലേക്കുള്ള മടക്കമാകും അവരുടെ മനസ്സിൽ. അങ്ങനെ ഒരു യുവതിയെ പാരീസിൽ ഞങ്ങൾ കണ്ടു. സെൻ നദിക്കരയിലൂടെ നടക്കുമ്പോഴാണ് നിറഞ്ഞ പുഞ്ചിരിയോടെ സഞ്ചാരികൾക്കരികിലെ കോടിയെത്തുന്ന ഒരു യുവതിയെ കണ്ടത്. തൻ്റെ ക്യാമറയിൽ സെക്കൻഡുകൾക്കുള്ളിൽ ചിത്രം എടുത്തു നൽകുമെന്നാണ് ഓഫർ. പണം നൽകണമെന്നില്ല, എന്തെങ്കിലും കൊടുത്താൽ വാങ്ങുമെന്ന് മാത്രം. ചിത്രമെടുക്കാൻ നിൽക്കുന്നതിനിടെയാണ് യുവതിയെക്കുറിച്ച് ചോദിച്ചറിഞ്ഞത്. യുക്രൈൻ സ്വദേശി അനസ്താസിയ യുദ്ധം തുടങ്ങിയപ്പോൾ നാട്ടിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടതാണ്. സുഹൃത്തുക്കളിൽ ചിലർ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇതേ ജോലി ചെയ്യുന്നു. Good vibes in different part of Ukraine. Are you want to go back to Ukraine? Yes, of course. Yes, of course. We now in a hard situation, but I really hope it will be all better and virus end with our victory. And of course, I will come back to my city. Ukraine President Zelensky പിന്തുണയ്ക്കുന്നവരും ഇന്ത്യയിൽ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അനസ്താസിയയ്ക്ക് വലിയ സന്തോഷം. Yes, I know about this in Korea, also in India. പ്രാചീന ഒളിമ്പിക്സ് നടക്കുമ്പോൾ യുദ്ധങ്ങൾ നിർത്തിവെക്കുന്നതായിരുന്നു പതിവ്. അനസ്താസിയയുടെ കാലത്ത് ഒളിമ്പിക്സും യുദ്ധവും ഒന്നിച്ചു കാണേണ്ടി വരുന്നത് നിർഭാഗ്യകരം. പാരീസിൽ നിന്ന് ജോബി ജോർജ്, ഏഷ്യാനെറ്റ് ന്യൂസ്.